Thank you.
അടുക്ക വന്നു ഒരു കാട്ടിൽ വെച്ചാ പേടിച്ച് വഴി കാണാതെ ഞാൻ നിൽക്കുമ്പോ മോൻ എവിടെ കിടന്ന ഉറങ്ങിയത് സ്വപ്നം കണ്ടതാണെന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി ആകെയുള്ള ഒരു ജോലി അതാണല്ലോ മോൻ വെറുപ്പിക്കണ്ട ഇങ്ങനെ മരം കയറി മറിഞ്ഞ നടക്കാതെ പണിയെടുത്തോടെ നിനക്ക് ആന്റണി ചേട്ടന്റെ ജോസേട്ടന്റെ അത്ര ആകുമ്പോ മോനും പണിക്ക് പോകും അല്ലേ ഞാൻ ഇന്നാളത്തേലും വലുതായല്ലോ എന്നാലേ നീ ചെന്ന കച്ചൊക്കെ കൊണ്ടൊന്ന് വാരിട്ടെ നോക്കട്ടെ ഏയ് എന്ത് സ്വപ്നം ജോണി കണ്ടത് കഥ പറയ് ഈ ജോസേട്ടൻ ഒന്നും അറിയില്ല കഥയായിട്ടാണ് സ്വപ്നം വരുന്നത് എനിക്ക് സ്വപ്നമൊന്നും വരാഞ്ഞിട്ടല്ലേ ഇത് അവിടെ കൊണ്ടിടാമെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് സ്വപ്നത്തിന്റെ കഥ പറയാം എന്താ പോ പണിയെടുത്തിട്ട് കഴിച്ചെങ്കിൽ ഭക്ഷണത്തിന് സാധുവാണ് എട്ടാം വയസ്സ് തൂമ്പ തുളകേറ്റ ഞാൻ അച്ഛൻ മരിച്ചപ്പോ ആഹാരം കഴിക്കുമ്പോഴാണോ ആന്റണി ഇതൊക്കെ പറയുന്നത് നാളെ മുതലേ ജോസഫിന്റെ കൂടെ പാടത്തേക്ക് വരിക എന്ന് വെച്ചാ ആടുകളെ കൊണ്ട് നീ പോണോന്ന് മനസ്സിലായോ വെളുപ്പിനെ എഴുന്നേൽക്കണം ഇല്ലെങ്കിലേ തലവഴി വെള്ളം കോരി ഒഴിക്കും ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞില്ലേ ആന്റണി ചേട്ടനെ അപ്പന്റെ സ്ഥാനത്ത് കാണണം പറയുന്നതൊക്കെ അനുസരിച്ച് നാളെ മുതൽ ജോലിക്ക് പോണം അമ്മേ എനിക്ക് പഠിക്കണമെന്ന് ആശ ദൂരെ പള്ളിക്കൂടത്തിലയച്ച് പഠിപ്പിക്കാനും മറ്റും നമുക്ക് നിവൃത്തിയുണ്ടോ മോനെ ദൈവത്തോട് പ്രാർത്ഥിക്കാം ജോസേ എടാ ജോസേ ജോസേ എവിടെ പോയി കിടക്കുവാട ജോണി തിരിച്ചു വരുമ്പോ എണ്ണ മുഴുവൻ കാണണം ആന്റണി ചേട്ട ആദ്യം ആടിനെ കൊണ്ട് പോയത് പോലെ ആവരുത് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് സന്ധ്യക്ക് ഒറ്റ ആടുമില്ലാതെ കരഞ്ഞോണ്ട് എല്ലാം ചെതറി മതി മതി ഇത് കാണാമല്ലോ പുന്നാരവൻ തിരിച്ചു വരുമ്പോ ആന്റണി എന്താ ഇത് കൂട്ടുകാരൊക്കെ കാണും പേടിക്കാനൊന്നുമില്ല മഴക്കാളി പിള്ളേരോട് കൂടരുത് എന്ന് വെച്ചാ കൊച്ചു കുഞ്ഞല്ലേ ജോസേ നീ വരുന്നുണ്ടോ അപ്പുറത്തെ മത്തായിയോട് പറഞ്ഞിട്ടുണ്ട് ജോണിയും കൂടെ നോക്കിക്കൊള്ളണം എടാ ജോസേ ഹേ ഹേ ഹേ
എനിക്ക്
ഒന്നല്ല പേടി ഒന്ന് ഇല്ല ഞാൻ ഇടിക്കാൻ തയ്യാറായി നിന്നു ഹായ് അപ്പോ മുട്ട എന്നിട്ട് എന്തായി എന്നിട്ട് ഹായ് ദോശ കരിഞ്ഞു പോയി ദോശ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ മത്തായി കഴിക്ക മുട്ട വിരിഞ്ഞു കോഴി ഉണ്ടാവും മുട്ടയോ കോഴിയോ ആദ്യം ഉണ്ടായത് ഇതാ ഇതെന്താണ് നേരത്തെ കാണിച്ച അതേ കോഴി മുട്ട തന്നെ വെറും മുട്ട ഇതെന്താകാൻ പോവുകയാണ് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ് ഇതാ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ് ആരും ചിരിക്കരുത് ഞാൻ നോക്കണം കണ്ടില്ല എന്നാലും പിന്നെ പറയരുത് നോക്കണം നോക്കണം ഇതാ അടുത്ത തവണ ഞാൻ ഈ കുട്ട പൊക്കുമ്പോൾ ഇതിനിടയിൽ എന്തായിരിക്കും ആ പറ 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 നോക്കട്ടെ അതൊന്നുമല്ല ഇതാ സംഭവിക്കാൻ പോവുകയാണ് ആരും കണ്ടില്ലെന്ന് പിന്നെ പറയരുത് നോക്കണം 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 പേടിയുള്ളവരുണ്ടെങ്കിൽ തിരിഞ്ഞിരിക്കാ കണ്ടു നോക്കണം മത്തായി എനിക്കും ആ മാജിക്കാരനെ പോലെ കഴിവുണ്ടായിരുന്നെങ്കിൽ എന്നാ അത് കങ്കട്ട് വിദ്യ ഒക്കെ ചേത്താന്റെ പണികളാ അതൊന്നും അല്ല അത് ചില പൊടിക്കൈകളാ സൂത്രവിദ്യ എനിക്ക് കണ്ടപ്പോഴേ തോന്നി അത് കളിപ്പീരാണെന്ന് എന്നെ കണ്ടു കാണും നാളെ ആകട്ടെ അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ആഹാ മത്തായി എന്റെ കുഞ്ഞാടിനെ കാണുന്നില്ല ഞാൻ നോക്കട്ടെ ജോണി പോണ്ട ജോണി നിൽക്ക് ജോണി ജോണി ജോണിയുടെ
എന്നെ കുറ്റം പറഞ്ഞിട്ട് പെങ്ങനെ ഇരിക്കുന്നു പൊന്നാരമന്റെ മിടുക്ക്. ആന്റണി നേരെ ഇരിട്ടുന്നു, വാ നമുക്ക് പോയി നോക്കാം. ഇനി അവനെ കിട്ടാൻ പോണില്ല, ഇരുട്ടാകുമ്പോഴത്തേക്ക് അവനിക്ക് പോകുന്നുള്ളൂ. വൈകിട്ട് പോയിട്ട് സംസാരിച്ച് നിൽക്കാതെ വാ പോവാം. ദൈവകൃപ കൊണ്ടൊന്നും സംഭവിച്ചില്ല. വാ മോനെ. ജോണി എവിടെ വെച്ചാ ആടിനെ കിട്ടിയത് പറയാം. എങ്ങനെയാ കിട്ടിയത് പറയാം. എപ്പോ പറയും പറയാം. കുട്ടികൾ പറയുന്നതൊന്നും അവിശ്വസിക്കണ്ട, അത് സത്യം. ഒരത്ഭുത മനുഷ്യനാണത്രേ അവൻ. അയാളെ സ്വപ്നത്തിൽ കണ്ടു എന്നൊക്കെയാണ് അച്ഛോ പറയുന്നത്. ദുഃഖിതരെയും ആലംബഹീനരെയും രക്ഷിക്കാൻ കർത്താവ് പല രൂപത്തിൽ വരുവ തന്നെ മാർഗരറ്റ്. ആടിനെ കാണാതായപ്പോ മാതാവിന് തിരികെ എത്തിച്ചേക്കാമെന്നവൻ നേർന്നു കാണിച്ചു. ജോണി ഒരു നല്ല കുട്ടിയാ മാർഗരറ്റ്, അവന് ദൈവഭയമുണ്ട്. ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭമാകും. നല്ല ഭാവി ഉണ്ടാകാൻ ഇപ്പോഴേ പരിശ്രമിക്കണം. എനിക്ക് പഠിക്കണോ അച്ചോ? നീ എന്റെ ആടുകളെ അടിച്ചോടിക്കും അല്ലടാ. ഓടിക്കും എന്താ? ആ
മിണ്ടാപ്രാണികളെ അടിക്കുന്നതിലല്ലടാ മെടുക്ക്. ആക്രമിച്ചും കീഴ്പ്പെടുത്തിയും ആരെയും സ്നേഹിതരാക്കാൻ പറ്റില്ല. വന്യമൃഗങ്ങളെ പോലെ പരസ്പരം പൊരുതുന്നവരെ കുഞ്ഞാടുകളാക്കി മാറ്റാൻ സ്നേഹം കൊണ്ടേ കഴിയും. മോൻ അതിനുവേണ്ടി പ്രവർത്തിക്കണം. ദാ നോക്ക്. എത്ര അടിച്ചാലും ഞാൻ തിരിച്ചടിക്കില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇന്നലെ ഞാൻ വഴക്കുണ്ടാക്കാൻ പാടില്ലായിരുന്നു. എന്തിനാ നമ്മൾ വഴക്കുണ്ടാക്കുന്നത്? വഴക്കുണ്ടാക്കുന്നവരെ ജോബിന് ഇഷ്ടമാണോ? നമ്മളെല്ലാം കൂട്ടുകാരായാൽ ആർക്കും ആരെയും പേടിക്കണ്ടല്ലോ. നമുക്ക് കളിക്കാം. കാലിത്തൊഴുത്തിൽ എളിയവരിൽ എളിയവനായി ഉണ്ണി ഈശോ പിറന്നു. അപ്പോൾ ആട്ടിടയന്മാർ ഒരു നക്ഷത്രം കണ്ടു. അവരാ നക്ഷത്രത്തെ പിന്തുടർന്ന് പുൽത്തൊഴുത്തിലെത്തി. തങ്ങൾ
തങ്ങളുടെ വരാനിരിക്കുന്ന രാജാവിനെ കണ്ടു വണങ്ങി അവർ സന്തോഷഗാനങ്ങൾ പാടി നൃത്തം ചെയ്തു ആ രമ്യ ആ നക്ഷത്രം ആകാശത്ത് കൊളുത്തി വെച്ചത് ദൈവം ആ നക്ഷത്രം എന്നും അവിടെ നിന്നോട്ടെ എന്ന് ദൈവം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴും നമുക്ക് കാണാമായിരുന്നു നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തേക്കാൾ മനോഹരമാണ് മോനെ സ്വർഗം നല്ല പ്രവൃത്തി ചെയ്യുന്നവരെ ദൈവം സ്വർഗത്തിലേക്ക് അയക്കും എളിമയുടെ രാജകുമാരൻ നമുക്ക് നൽകുന്ന സന്ദേശമാണത് അതൊക്കെ ഉണ്ട് പറയാം ആന്റണി എവിടെ രാവിലെ പാടത്ത് പോയി എന്താ മൈക്കിളമ്മ ഇതുവരെ വരാഞ്ഞ് തോട്ടത്തിലൊക്കെ ഒരുപാട് പണിയല്ലേ മക്കളെ എല്ലാത്തിനും ഞാൻ ഒരുത്തനല്ലേ ഉള്ളൂ ആ ഇവിടെ അടുത്തു വരെ വരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു ആ വഴിക്ക് ഇങ്ങോട്ടൊന്ന് കയറി പിന്നെ ഇത് പിള്ളേർക്ക് ക്രിസ്മസ് ആയിക്കൊണ്ട് നിന്നെയും പിള്ളേരെയും കാണാതെ എങ്ങനെ പഠിത്തം ഒക്കെ എങ്ങനെ ഇപ്പൊ പഠിക്കുന്നില്ല ആടുകളെ കൊണ്ട് പോവാ മാർഗരറ്റ് എന്താ നിന്റെ ഭാവം ഇവനും ഇങ്ങനെ മണ്ണും വെട്ടി കാടും കയറി നടന്നാ മതി എന്നാണോ ഇവനെ പഠിപ്പിക്കണം അവൻ ജോലി ചെയ്യട്ടെ എന്നാ എന്റെ എനിക്ക് പിന്നെ പഠിപ്പിക്കാൻ പണവും വേണ്ടി വരില്ലേ അതിന് ഞാൻ നിവർത്തി ഉണ്ടാക്കാം അടുത്ത കൊല്ലം ആവട്ടെ ഇവനെ ഞാൻ സ്കൂളിലയക്കും ജോണി നിന്റെ മനസ്സെന്താണെന്ന് അമ്മാവൻ അറിഞ്ഞൂടെ ഇത് നിനക്ക് മാർഗരറ്റ് ഞാൻ പോട്ടെ ചെന്നിട്ട് നൂറ് കൂട്ടം പണി കിടക്കുന്നു കൂടെ വന്നയാള് ചങ്ങാടത്തിലിരിക്ക അത് വിടുമ്പോ പോണ്ടേ പോട്ടെ ജോണി എന്നിട്ട് കഥ പറ തീർന്നില്ല എന്നെ വായിച്ചെടുത്തോളം പറ ജോസഫിന് വായിക്കാൻ അറിയാലോ ഇന്ന വായിക്കാനൊന്ന് എനിക്ക് വയ്യ ജോണി കഥ പറഞ്ഞു തന്നാ മതി ജോസേട്ടാ ശല്യപ്പെടുത്താതെ ഓ എന്നെ വായനക്കാരൻ ഇതും വായിച്ച് കിടന്നുറങ്ങിയ വയലോട്ട് വല്ലം പോവും കളഞ്ഞിട്ട് വല്ല പണിയെടുക്കാൻ നോക്കടാ ആടിനെ കൊണ്ട് പോകുമ്പോ അവിടെ ഇരുന്ന് വായിച്ചോളാം എന്നിട്ട് വേണം നിങ്ങളെ കൂട്ടം തെറ്റി പോവാൻ വായന എന്തിന് ഞാൻ എണ്ണക്കുപ്പി പൊട്ടിച്ചു
സ്വപ്നം സത്യം പറഞ്ഞല്ലോ. ചെയ്ത തെറ്റിന് ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറുമാണല്ലോ. അത് മതി, മോൻ വിഷമിക്കണ്ട. സൂക്ഷിച്ചും ആലോചിച്ചും വേണ്ട ഓരോന്നും ചെയ്യാൻ. ഹായ്. ധോണി, ഞാൻ എവിടൊക്കെ അന്വേഷിച്ചെന്നു. ഹായ്, എവിടെ നിന്ന് കിട്ടി ഈ പുസ്തകങ്ങള്? ആ കിട്ടി, എന്തു രസമുള്ള കാര്യങ്ങളാണെന്നോ ഈ പുസ്തകത്തിൽ. ദാ നോക്ക്. എന്താ മത്തായിക്ക് വായിക്കാൻ അറിയില്ലേ? പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കും വായിക്കാമായിരുന്നു. അത് സാരമില്ല, ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ തന്നിരിക്കുന്നത്. മത്തായിക്ക് ഓടക്കുഴൽ വായിക്കാൻ അറിയാലോ. ഇതിലെ കഥയൊക്കെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്താ? ഞങ്ങളുടെ ക്യാമ്പില് ഒരു പിശാച്. പിശാചോ? അതേനെ, എല്ലാരും പേടിച്ചിരിക്കുക. വെറുതെ തോന്നിയതായിരിക്കും. അല്ലെന്നെ, ഞാനീ കണ്ടു. ഞാൻ ആടിനെ കൊണ്ടാക്കിട്ട് വരാം. സൂക്ഷിച്ചു വെച്ചോ. ഞാൻ കാണിച്ചു തരാം. അവിടെ നിക്കടാ.
കുറേ നേരമായി നീ തുടങ്ങിട്ട് ഊപ്പേ കള്ള എന്നോട് നിന്റെ വേലയൊന്നും വേണ്ട കേട്ടോ ആഹാ കളിപ്പിക്കല്ലേ കളിപ്പിക്കല്ലേ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ മാനം കെടുത്തല്ലേടാ പൊന്നു മോനെ ഇളഞ്ഞ പിള്ളാരാ അവര് നമ്മുടെ സൂത്രപ്പണിയൊക്കെ കണ്ടുപിടിച്ച പള്ളക്കടിക്കുന്ന പണിയാ കേട്ടോ മോനെ ഞാൻ കണ്ടു കള്ളത്തരമൊക്കെ മോൻ ആരോടും പറയരുത് കേട്ടോ വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നമാണ് എന്നെ മാജിക്ക് പഠിപ്പിക്കാമോ ഇല്ലെങ്കിൽ ഞാൻ എല്ലാരോടും പോയി പറഞ്ഞു കൊടുക്കും വാം വാം വാ ഇതെന്താണ് ഒന്നുമില്ല വാം വാം വാ ഇതെന്താണ് കോയിമുട്ട അതെ കോയിമുട്ട കൈ നീട്ടൂ അവൻ കൊടുക്കുന്ന ഓരോ പുസ്തകവും വായിച്ച് എന്റെ മോള് സൂസി രാത്രി കിടന്ന് പേടി സ്വപ്നം കാണുക പിള്ളേരായ സ്വപ്നം കണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടാത്തോന്നും ഇതൊക്കെ വലിയ കാര്യങ്ങളാണെന്ന് ഇതിനേക്കാളൊക്കെ കഷ്ടത്തിലാ ഞാൻ സൺഡേ സ്കൂളിൽ വേദപാഠത്തിന് ഒറ്റ കുട്ടികളില്ല അറിയോ അവനെ കണ്ട് രണ്ട് പറയാതെ പറ്റില്ല വേണ്ട ഇവിടെ ഒരു ഇടവകയുണ്ട്
അതിനൊരു വികാരിയുണ്ട്. ഞാൻ ചോദിച്ചോളാം അവനോട്. ആ അല്ലെങ്കിൽ വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റോടോ അവസാന നാളിൽ ദൈവം നമ്മോട് ചോദിക്കും. വിശക്കുന്നവന്റെ രൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ എനിക്ക് ആഹാരം തന്നില്ല. ഞാൻ പരദേശിയായി വന്നപ്പോൾ നീ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ രോഗിയായി വന്നപ്പോഴോ നീ എന്നെ ശുശ്രൂഷിച്ചുമില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, കർത്താവേ, വിശക്കുന്നവനായും പരദേശിയായും രോഗിയായും അവിടുത്തെ ഞങ്ങൾ എപ്പോഴാണ് കണ്ടത്? കർത്താവ് പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ സഹായം ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. അതുകൊണ്ട് ദരിദ്രരിലും ദുഃഖിതരിലും നിരാലംബരിലും പീഡിതരിലും ദൈവത്തെ കണ്ട് അവരെ സഹായിക്കണം. വെറും പ്രാർത്ഥനയല്ല, സത്പ്രവൃത്തിയാണ് ദൈവത്തിന് പ്രിയങ്കരം. ഇങ്ങനെ വിശുദ്ധ യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ പറയുന്നു. ഒന്നും കണ്ടില്ലടാ മോനെ, നിന്റെ ഈ കഴിവൊന്നും അച്ഛൻ അറിഞ്ഞില്ലടാ. സന്തോഷമായി. നിനക്കാദ്യം ദിവ്യബലി പകുത്തു തരാനുള്ള ഭാഗ്യം എനിക്ക് തന്നല്ലോ മാതാവേ, സ്തോത്രം. എല്ലാം അച്ഛന്റെ അനുഗ്രഹം. ഭീകര ശബ്ദം കേട്ട് എല്ലാവരും പേടിച്ചുപോയി. ഒടുവിൽ വേട്ടക്കാരൻ ധൈര്യമായി ഗുഹയിലേക്ക് കയറി. അകത്ത് നിന്ന് രാക്ഷസനെ രണ്ടു വിരലുകൊണ്ട് പിടിച്ചെടുത്ത് പുറത്തു വന്നു. ആളുകൾ എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. അത് രാക്ഷസനല്ലായിരുന്നു, ഒരു തവള. ഓഹോ, ഇതുവരെ നാടുകളുടെ പ്രസംഗമായിരുന്നു, ഇനിയിപ്പോ എല്ലാത്തിനെ വീട്ടിൽ വിളിച്ചേറ്റി പ്രസംഗമായല്ലേ? വായിച്ചറിവുണ്ടായാലേ നന്നാവൂ. നന്നായല്ലോ, നാട്ടുകാർക്ക് മുഴുവൻ നിന്നെ കുറിച്ച് പരാതിയാ. എല്ലാരും എന്റെ അടുക്കല പറയുന്നത്. വല്ലോരും പറയുന്നതൊക്കെ ചേട്ടൻ എന്തിനാ കേക്കുന്നേ? അച്ഛൻ എന്നെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞേ. അതെ അതെ, എന്നെ വിളിച്ച് ഉപദേശിച്ചു നിന്നെ പഠിപ്പിക്കണമെന്ന്. അപ്പൊ എന്നെ പഠിപ്പിക്കാൻ അയക്കാമോ? എടാ, തൂമ്പ എടുത്ത് ഇളക്കാൻ ആ കഴിവ് വേണ്ട. പഠിക്കുന്ന പോലെ ഒരു മണ്ടം പണി വേറെ ഇല്ല, അത് ആർക്കും പറ്റും. എന്നിട്ടാ ചേട്ടൻ ഒന്നാം ക്ലാസ്സിൽ നാല് വട്ടം തോറ്റത്? നിപ്പോടാ, എന്നെ നോക്ക്, വേണ്ടടത്തോളം വളർന്നു, ഒട്ടും പഠിക്കാതെ തന്നെ. എന്താ എനിക്കൊരു കുറവ്? കന്നുകാലികൾക്ക് ചേട്ടനേക്കാൾ കൂടുതൽ തടിയുണ്ടല്ലോ, അതുങ്ങളും പഠിച്ചിട്ടില്ല. എന്നോട് പറയാൻ മാത്രം. അതേടാ, ഞാൻ കന്നുകാലിയെ പോലെ പണിയെടുക്കുക, നിന്നെയൊക്കെ പോറ്റാൻ. അറേ പോയടാ, അങ്ങനെ നീ വായിച്ചു ചോദിക്കൂ. ഇനി ഇവിടെ പുസ്തകമൊന്നും പഠിത്തമൊന്നും കേട്ടുപോരെ, ജോലി ചെയ്യാൻ മേലെ ഇറങ്ങി പോടാ ഇവിടുന്ന്. ഒരൊറ്റ പുസ്തകം ബാക്കിയില്ലമ്മേ, എല്ലാം കത്തിച്ചു. എന്നിട്ട് ജോണി ഇവിടെ? ജോണി, 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 ജോണി. നല്ല ആൾക്കാർക്ക് ദൈവം ഒരിക്കലും സങ്കടം വരുത്തുകയില്ല. എന്നിട്ടിപ്പോ എന്നെ എന്തിനാ സങ്കടപ്പെടുത്തുന്നത്? അത് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതല്ലേ. നല്ല മനസ്സുറപ്പ് വേണം മോനെ, എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് നേടാൻ പറ്റൂ. ഞാൻ പോകാമേ. എവിടെ എവിടെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് കിട്ടുന്ന സമയത്ത് ഞാൻ പഠിച്ചോളാം. അമ്മ വിഷമിക്കരുത്, ദൈവം എന്നെ ഉപേക്ഷിക്കില്ല. അമ്മയൊരു കാര്യം പറയട്ടെ,
മുൻപുത്തിലി അരയിലേക്ക് പോണം. നമ്മുടെ അകന്നൊരു ബന്ധമുണ്ട് അലൂഷ്യസ്. അമ്മയൊരു എഴുത്ത് തരാം, അവിടെ എന്തെങ്കിലും ഒരു ജോലി തരാതിരിക്കില്ല. പറഞ്ഞതൊക്കെ ഓർമ്മ വേണം. ദൈവത്തിന് നിരക്കുന്നത് മാത്രമേ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാവൂ. ഞാനൊരു കഥ പറയാം. എന്താ? ഒരിടത്തൊരിടത്തൊരു കാട്ടിൽ മൂന്ന് മൈന കുഞ്ഞുങ്ങൾ താമസിച്ചിരുന്നു. അവരുടെ അമ്മ കുഞ്ഞുങ്ങളെ താലോലിച്ചു വളർത്തി. കൂട്ടത്തിൽ ഇളയ കുഞ്ഞിന് ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു. ആകാശമാകെ പറന്ന് നടക്കണം. പറന്ന് 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 കാടും മേടും താണ്ടി കാണാത്ത ലോകമെല്ലാം കാണണം. പൂക്കളോടും പുഴകളോടും അവൻ സംശയങ്ങൾ ചോദിക്കും. ഇര തേടി പോകുന്ന ചേട്ടന് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എപ്പോഴും വഴക്കുണ്ടാക്കും. അവന്റെ കുഞ്ഞു ഹൃദയം നോവുമ്പോഴെല്ലാം അമ്മ അവനെ ആശ്വസിപ്പിക്കും. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒടുവിൽ ഒരു വഴി തോന്നി. കൂട് വിട്ടു പോവുക, ദൂരെ ദൂരെ ചെന്ന് സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം തേടാൻ. കുഞ്ഞു ചിറക് വീശി അവൻ പറഞ്ഞു, ജനിച്ച കൂടും വളർന്ന കാടും അമ്മയും കൂട്ടുകാരെയും വെടിഞ്ഞു പോകാൻ അവന് ദുഃഖം. അപ്പോൾ ഉള്ളിൽ ആരോ സമാധാനിപ്പിച്ചു, ധൈര്യമായി പോകും, നിനക്ക് നല്ലത് വരും. ഇനി ബാക്കി കഥ പോയി വന്നിട്ട് പറയാം. അപ്പോ അത് ജോണിയുടെ കഥയായിരുന്നു അല്ലേ? ജോണി പോവുകയാണല്ലേ. ജോണിക്ക് ഞങ്ങളോട് സ്നേഹമില്ലേ? നിങ്ങളോട് മാത്രമല്ല, ഈ ആടുകളോടും മരങ്ങളോടും പുഴയോടും ഒക്കെ എനിക്ക് സ്നേഹമാ. ഞാൻ പോയാൽ അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ നിങ്ങളില്ലേ? നിങ്ങളെ സന്തോഷിപ്പിക്കാൻ അവരും. ഇനി വരുമോ? എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? മതി മതി, ബാക്കിയുള്ള ഗോതമ്പയാക്കെല്ലാം പത്തായ പുരയിലോട്ട് കൊണ്ടുപോയി. എണ്ണം കൃത്യം വേണം, കണക്ക് കുറിക്കാനുള്ളതാ. മുന്തിരി 420 കോട്ട വില. ഗോതമ്പ് 60 ചാക്ക്. അപ്പോ കടം വാങ്ങിയത് കുറച്ചാ. ഓടെ പെശകിയല്ലോ. ഈ ആടിനെ കൊണ്ട് ഞാൻ തോറ്റു. കരഞ്ഞതിന്റെ എണ്ണം 16.
ഏതാ ആരാ തരേസ് അവിടെ ഇങ്ങ വാടാ ചാക്ക് അടിച്ചു വെക്കണം കേട്ടോ എന്താ ഞാൻ കപ്പളിയോയിൽ നിന്ന് വരുന്നു ഫ്രാൻസിസ് ബോസ്കോയുടെ മകൻ ജോണി എന്താ കാര്യം അമ്മ ഒരു എഴുത്ത് തന്നയച്ചു നീ ഇവനെ അറിയോ ഇല്ല നിന്റെ അപ്പൻ വെള്ളാത്തോട്ടം പാപ്പച്ചനെ അറിയോ അങ്ങയുടെ അനന്തരവന്റെ കെട്ടിയവളുടെ അനിയൻ ഫ്രാൻസിസ് ബോസ്കോയുടെ മകനാ ജോണി മാർഗരറ്റിന്റെ മോനോ ഇവൻ എന്തെങ്കിലും ജോലി കൊടുക്കണമെന്ന് കൃഷിപ്പണിയെല്ലാം കഴിഞ്ഞല്ലോടാ എന്ത് പണിയും ഞാൻ ചെയ്തോളാം നിനക്ക് ചെയ്യാൻ പറ്റിയ ഒന്നുമില്ല ഇവിടെ പോയിട്ട് വലിയ പെരുന്നാൾ കഴിഞ്ഞു വാ നോക്കാം ധർമ്മമായിട്ടെങ്കിലും എന്നെ ഇവിടെ താമസിപ്പിക്കണം ദേവേ ഇത് എന്ത് പണിയും ഞാൻ ചെയ്തോളാം കൊച്ചിനെ കൂടി ഇവിടെ നിർത്തിയാൽ അവൻ എന്റെ ജോലി ചെയ്തോട്ടെ മറ്റു ജോലികൾ ഞാൻ ചെയ്തോളാം പാവം കൊച്ചൻ അവനെ കൂടി ഇവിടെ നിർത്തി എന്നാ നിക്കട്ടെ എല്ലാ ജോലിയും ചെയ്തോളാം കേട്ടോ ചെറിയ ജോലികളിലൊക്കെ സഹായിച്ചു നിൽക്കണം കൃഷി തുടങ്ങിയ പാടത്ത് നല്ല പണിയുണ്ടാവും അപ്പോ നിനക്ക് എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റും എനിക്ക് പണം തരുന്നതല്ല കാര്യം പണി കഴിഞ്ഞ് രാത്രി പഠിക്കാൻ സമ്മതിച്ചാ മതി പടിഞ്ഞാറേ മുറി ജോലിക്ക് കൊടുക്കാം അവിടെ നല്ല സൗകര്യ വിളക്കുമുണ്ട് അപ്പൊ നീയോ ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം ജോണി വായിക്കുമായിരുന്നോ പിന്നില്ലേ എന്നിട്ട് വല്ലടത്തൊക്കെ കിടന്നുറങ്ങും അതാ ആന്റണി ചേട്ടൻ ദേഷ്യപ്പെട്ടത് എന്നാലും പുസ്തകമൊക്കെ തീയിലിട്ടത് ശരിയായില്ല ക്രൂരൻ അങ്ങനെ പറയല്ലേ അച്ഛനില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അറിയാതിരുന്നത് ആന്റണി ചേട്ടൻ കാരണ വഴക്കുണ്ടാക്കുമെങ്കിലും പാവ എല്ലാ പണിയും ചെയ്യും പഠിക്കുന്നതിന്റെ ഗുണം അറിയില്ലെന്നേ ഉള്ളൂ പഠിക്കാനാ ജോണി ഇവിടെ വന്നത് കൊള്ളാം ജോലി ചെയ്ത് സ്വയം പഠിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെയാ ആഗ്രഹം ഉണ്ടായിട്ടും പഠിക്കാൻ പറ്റാത്ത പാവങ്ങൾ ഒത്തിരി പേരുണ്ടാവും ലോകത്ത് അല്ലേ എന്നെപ്പോലെയും അവരെയൊക്കെ സംരക്ഷിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള ഒരാളുണ്ടായിരുന്നെങ്കിലോ എന്താ ജോണി ആലോചിക്കുന്നത് Thank you.
മാറി എന്തോ ദൈവം തമ്പുരാൻ ഓരോരുത്തരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാ ഓരോ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് എന്തപ്പോ ഇങ്ങനെ തോന്നാൻ നമ്മുടെ ജോണി ഒരു സാധാരണ പയ്യനേ അല്ല ഉണ്ണിയൊപ്പം കൊടുത്താലും കണ്ണിച്ചൂരലിന് അടിച്ചാലും പുസ്തകം പഠിക്കാത്ത പിള്ളേരാ ഇവിടെ ഒക്കെ ബുദ്ധിമുട്ടിനിടയിലും ജോണി പഠിക്കുന്നു ഞാനും അത് പറയണമെന്ന് വെച്ചതാ മുടങ്ങാതെ പ്രാർത്ഥിക്കും ആ ചൈതന്യം അവനുണ്ട് പണി കഴിഞ്ഞവൻ പള്ളിയിട്ടില്ലാറുണ്ടടി ആ അച്ഛൻ പറഞ്ഞു കുട്ടികളെയും കൂട്ടി പ്രാർത്ഥിക്കാൻ മാർഗരറ്റിന്റെ പുണ്യം നമ്മളാൽ കഴിയുന്നതൊക്കെ അവന് ചെയ്തു കൊടുക്കണം നമ്മുടെ മോളിയെ അച്ഛന്റെ മുറിയിൽ ഒരുപാട് പുസ്തകമൊക്കെ ഇല്ലേ അതെല്ലാം എടുത്തവൻ വായിച്ചോട്ടെ എന്താ എന്ത് പുസ്തകങ്ങളാ ഇത് മുഴുവൻ ജോണി വായിച്ചു തീർക്കോ വേലക്കാരനായി തള്ളി വിട്ടിരിക്കല്ലേ എന്താ നിന്റെ ഉദ്ദേശം പറ രണ്ടിലൊന്നും ഇപ്പൊ അറിയണം മൈക്കിളെ ഞാൻ പറയുന്നൊന്ന് കേക്ക് എനിക്കൊന്നും കേക്കണ്ട ജോണി നിന്റെ സഞ്ചി സാധനങ്ങളൊക്കെ എടുക്ക അമ്മാവ അമ്മ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് ആന്റണി ചേട്ടൻ ഞാൻ വീട്ടിൽ പോയിരുന്നു മാർഗരറ്റിനോട് വഴക്കുണ്ടാക്കിട്ടാ വരുന്നത് ആന്റണിക്കായിരുന്നു എതിർപ്പ് നല്ല മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് പറയാനുള്ളവരോടൊക്കെ പറഞ്ഞിട്ടെ വേഗം വാ എനിക്കല്പ ധൃതിയുണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞാലോ ഓണോ വേണ്ടയോന്ന് തീരുമാനിക്കേണ്ട ജോണിയല്ലേ ആ അതൊന്നും പറ്റില്ല അവൻ പറയട്ടെ എനിക്ക് പഠിക്കണം കേട്ടല്ലോ മതി ജോണി നിന്റെ സാധനങ്ങളൊക്കെ എടുക്ക പെട്ടെന്ന് വേണം ഞങ്ങൾക്ക് അവൻ സ്വന്തം മോനെ പോലെയാ വേണ്ടതെല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനി എന്താ ആഗ്രഹം എന്ന് വെച്ചാ അത് ഞാൻ നോക്കിക്കോളാം
അവന് പഠിക്കാനുള്ളതൊക്കെ ഏർപ്പാടാക്കിയിട്ടാ ഞാൻ വരുന്നത്. പള്ളിയോട് ചേർന്ന് തന്നെ സ്കൂൾ, പിന്നെ ഒരു അനാഥ മന്ദിരം, ധാരാളം കുട്ടികളെ എടുത്തു വളർത്തി താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു വലിയ മനുഷ്യൻ അവിടെ ഉണ്ട്, ഫാദർ കളോസോ. എപ്പ നോക്കിയാലും പുഞ്ചിരിക്കുന്ന മോഹമാണ്. പണിയുടെ ചരട് പിള്ളേർ പൊട്ടിച്ചു കളഞ്ഞു. പൊട്ടിച്ചു കളഞ്ഞാ വേറെ കെട്ടണം. എടാ നിന്നെ കപ്പിയാരാക്കി എന്നെ വേണം തൊഴിക്കാൻ. അത് പാപമല്ലേ അച്ചു. പോയി ചരട് കെട്ടോ. ഇപ്പേ നിന്നെ എന്റെ കൈ കിട്ടും. ഈശോ മിശിയായി കുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും. ആ എന്താ അച്ചു, ഞാൻ അന്ന് പറഞ്ഞ കാര്യം. ഏത് കാര്യം? അല്ല, ജോണി എന്റെ അനന്തരവനാ, ഇവനെ ഇവിടെ ചേർത്ത് പഠിപ്പിക്കുന്ന കാര്യം. ഓ, ഈ ഒരെണ്ണത്തിന്റെ കുറവ് കൂടിയേ ഉള്ളൂ. ഇവിടെ ഉള്ളതിനെ കൊണ്ട് തന്നെ ഞാൻ പൊറുതി മുട്ടി. ഇവൻ നല്ല പയ്യനാണച്ചോ. അതിനെന്താ, ഇവരൊക്കെ മോശക്കാരാണോ? വരുമ്പോ എല്ലാം നല്ല പിള്ളയാ, കുറെ കഴിയുമ്പോഴല്ലേ തനി സ്വരൂപം പുറത്തു വരുന്നത്. മണിയടിച്ചു, എല്ലാം പ്രാർത്ഥനയ്ക്ക് വേണം. തുടങ്ങി തുടങ്ങി തുടങ്ങി. കേട്ടില്ലേ, എങ്ങാണ്ടു വന്ന ഒരു ചെപ്പടി വിദ്യക്കാരൻ പ്രാർത്ഥനയ്ക്ക് സമയമാവുമ്പോ തുടങ്ങും അവന്റെ ചെണ്ടയടി. അത് കേൾക്കാതെ താമസം, പിള്ളേരെല്ലാം അവന്റെ ചുറ്റും കൂടും. കുറെ നാളായി അവന് വെച്ചു നടത്താൻ തുടങ്ങിയിട്ട് ഇന്ന് അവൻ രണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ന് പുതിയ വിദ്യകൾ, ഇതുവരെ നിങ്ങൾ സങ്കല്പിക്കുക പോലും ചെയ്യാത്ത വിദ്യകൾ. ഇതെന്താണ്? പ്രാവ്, വെളുത്ത പ്രാവ്. ഇതാ കണ്ടോളൂ. വെളുത്ത പ്രാവ് ഇപ്പോൾ കറുത്ത പ്രാവായി. കൈയിടിക്ക്. ഇനി മറ്റൊരു വിദ്യ കേട്ടോ. ഇതാ ഒരു അച്ഛൻ. ഈ അച്ഛനെ എന്താക്കി മാറ്റണം? അച്ഛനിപ്പോ സിംഹമാകും. എടോ ചെകുത്താനെ, താൻ കുറെ നാളായി ഈ പണി തുടങ്ങിയിട്ട്. മനഃപൂർവ്വം പ്രാർത്ഥന മുടക്കാനാ താനിത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഇനി ഇത് നടപ്പില്ല. വേണ്ടി വന്നാൽ കൈയെടുത്തൊന്നും വരും. അതിലച്ഛനേക്കാൾ ആരോഗ്യം എനിക്ക. തന്റെ ഈ കൊരങ്ങാട്ടം വേറെ എവിടെയെങ്കിലും പോയി കാണിച്ചുകൂടെ? അല്ലെങ്കിൽ വേറെ സമയത്ത് കാണിച്ചുകൂടെ? അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. ശരി, ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ. അച്ഛൻ ദൈവത്തിന്റെ അടുത്ത ആളാണല്ലോ. ഞാൻ ഈ കാണിക്കുന്ന വിദ്യകളൊക്കെ അച്ഛൻ ഒന്ന് കാണിക്കും, എങ്കിൽ ഞാൻ ഇവിടം വിട്ടു പോയിക്കോളാം. ഇതിനൊരു വെളുത്ത പ്രാവാണ്. എപ്പോഴും വിദ്യ കാണിച്ച് താൻ കേവലയാവെന്ന് വിചാരിക്കുന്നു. വേണ്ട, സൂത്രം ഒന്നുമില്ല. നമുക്ക് അവിടെ വരെ ഒന്ന് ഓടി തൊട്ടിട്ട് വരാം. ആരാ ജയിക്കുന്ന അറിയാലോ. അല്ലേ, ചാടി നോക്കാം. ഈ മരത്തെ കയറിയാലും മതി. ഏതിലെങ്കിലും അച്ഛൻ എന്നെ തോൽപ്പിച്ചാൽ ഒരക്ഷരം മിണ്ടാതെ തലം വിട്ടേക്കാം.
എന്താ കുട്ടികൾ ബഹളം വെക്കരുത്, അച്ഛൻ തീരുമാനം എടുക്കട്ടെ. എന്തൊരു പരീക്ഷണമാ കർത്താവേ. അച്ഛന് പകരം ഞാൻ ചെയ്യാം. നീയോ ഈഗിരി പിള്ളത്തൊട്ടി നിന്ന് മാറാറായിട്ടില്ലല്ലോടാ. പ്രായം വ്യവസ്ഥയിലില്ലായിരുന്നു. മതിലെ പോയി തൊട്ടിട്ട് തിരിച്ചു വരണം. റെഡി? പറഞ്ഞ വാക്ക് പാലിക്കണം. അവിടേക്ക് നിന്റെ പാണ്ഡവം എടുത്ത് വേഗം സ്ഥലം വന്നിരിക്കുന്നു. പ്രാവ് ജഗുത്താൻ പണി. എവിടെന്ന് പഠിച്ചു ഈ ചെപ്പടി വിദ്യ? അത് വിദ്യ ഒന്നുമല്ല, പ്രാവിനെ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു സൂത്രപ്പണിയാ. മിടുക്കൻ. എന്താ നിന്റെ പേര്? ജോണി ബോസ്കോ. ജോണി ബോസ്കോ. ഇവന്റെ ഒരു കുറവാ ഇവിടെ ഉണ്ടായിരുന്നത് ഇതുവരെ. ഇവൻ ഇവിടെ നിന്ന് പഠിക്കട്ടെ. നീ എന്തിനാ നേർഞ്ഞത്? ഞാൻ പന്തിട്ട് തന്നല്ലേ. കൂടുതൽ വിളഞ്ഞാലുണ്ടല്ലോ, അടുത്ത നേരം മൂക്ക് ഞാൻ പരത്തും പറഞ്ഞേക്കാം. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെ മൂക്കും ഒരുപോലെയാകും. ആഹാ, എന്നാ അതൊന്ന് കാണട്ടെ. എന്താടാ എന്താടാ അവിടെ ബഹളം? ജോണി, എന്താ ഇത്? നീ അവനെ ഉപദ്രവിച്ചോ? ഇല്ല, പുസ്തകം താഴെ പോയി, എടുക്കാൻ ശ്രമിച്ചപ്പോ തട്ടി വീണു. മർക്കോസ് എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കായിരുന്നു. ഇവനത്ര നല്ല കുഞ്ഞൊന്നും അല്ലെന്ന് എനിക്കറിയാം. പോയി കേട എല്ലാരോടും കൂടാ, നിങ്ങളെപ്പോലെ വഴക്കാളിയൊന്നും അല്ല ജോണി. ഇവനെ ആരെങ്കിലും ഉപദ്രവിച്ചെന്ന് അറിഞ്ഞാൽ തൊടയിലെ തൊലി ഞാൻ ഉരിയും. അവനെ മാജിക്കാരനെ ഓടിച്ചു, അച്ഛനെ കയ്യിലെടുത്തു, ഇപ്പൊ നമ്മളെല്ലാം വഴക്കാളികളായി. ആട്ടെ, വഴിയുണ്ട്.
എന്നാലും അവന്റെ പേര് പറഞ്ഞു കൊടുത്തില്ലല്ലോ. അവൻ ഒരുപാട് കിടന്ന് വിലസുന്നുണ്ട്. ഇനി വരട്ടെ. എന്തിനാ മാർക്കോസ് ജോണിയെ തള്ളിയിട്ടത്? അവൻ ഒരു ഉപദ്രവം ചെയ്തില്ലല്ലോ. നീ ആരോട് ഉപദേശിക്കാൻ? ജോണി നീ വാ. എന്തിനാ അവന്റെ അടുത്ത് പോകുന്നത്? നീയാണല്ലേ അവന്റെ രക്ഷകർത്താവ്. അതെ. എന്താ ആ എന്നാ ഒന്ന് കാണാ. മാർക്കോസ് ദേവി ഇത് നിർത്ത്. നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. നീ ഒരുത്തം കാരണം അച്ഛൻ ഞങ്ങളോട് ദേഷ്യം. നീ പിന്നെ അച്ഛന്റെ നല്ല കുഞ്ഞല്ലേ. എന്തിനാ മാർക്കോസെ നമ്മൾ തമ്മിൽ പിണങ്ങുന്നത്? എനിക്ക് നിങ്ങളുടെ എല്ലാം കൂട്ടുകാരനാവണം. ആ നിന്നെ കൂട്ടുകാരനാക്കാം. അച്ഛനെ ഒന്ന് വിഡ്ഢിയാക്കിയ നിന്നെ ഞങ്ങളുടെ കൂടെ കൂട്ടാം. എന്താ? ശരി. എന്താ ജോണി കുട്ടികൾ വഴക്കുണ്ടാക്കിയോ? ഇല്ലച്ചാ, അവരെല്ലാം നല്ല കുട്ടികളാ, സ്നേഹമുള്ളവരാ. എനിക്ക് അവരോടും അവർക്ക് എന്നോടും എന്ത് സ്നേഹമാണെന്നോ. വിശ്വസിക്കണ്ട, എപ്പോഴാ തിരിഞ്ഞു കുത്തുകെന്ന് അറിയില്ല. അതൊന്നും അല്ല, അവർക്ക് അച്ഛനോട് നല്ല ബഹുമാനമാ. അവര് നിന്നെ കയ്യിലെടുത്തോ നീ അവരെ കയ്യിലെടുത്തോ, ഏതാ സത്യം? രണ്ടും. മിടുക്കൻ, അല്ലറ ചില്ലറ മാജിക്കുകളൊക്കെ നിനക്കും വശമുണ്ടല്ലോ. അത് വെറും സൂത്രപ്പണിയല്ലേ. പിള്ളേരാരും ഇല്ലല്ലോ, നീ രണ്ട് വിദ്യ കാണിച്ചേ. അയ്യോ, അതങ്ങനെ എപ്പോഴും കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ സമയം എന്തായി? സമയോ? എന്റെ വാറ്റ് എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. നിന്റെ കൈ കാണും കള്ള. ഇല്ല, ഒരുപക്ഷെ അച്ഛന്റെ അലമാരിക്കകത്ത് കാണും. ഓ, ഞാൻ അതങ്ങ് മറന്നു. അലമാരയുടെ താക്കോൽ എവിടെ? ഞാൻ ഇപ്പൊ ഇവിടെ വെച്ചതാണല്ലോ. ചെലപ്പോ പേഴ്സിലാണെങ്കിലോ. അത് ശരിയാ. നീ ചെകുത്താൻ പണി കൊണ്ട് എന്നെ പറ്റിക്കുകയാണോ? ഇടിച്ച് ഞാൻ നിന്നെ എവിടെ വാറ്റും താക്കോലും. അച്ഛൻ ദേഷ്യപ്പെടണ്ട, അതൊക്കെ ആ വിളക്കിന്റെ അപ്പുറത്തുണ്ട്. കൊള്ളാമല്ലോടാ, ഇക്കണക്കിന് നിന്നെ സൂക്ഷിക്കണമല്ലോ. നീ അത് എപ്പോ വിളക്കിനപ്പുറത്ത് വെച്ചു? വിളക്കോ? ഏത് വിളക്ക്? ആ അച്ഛന് തോന്നിയതായിരിക്കും. Love had he found in huts where poor men lie. His daily teachers had been woods and rills. The silence that is in the starry sky. The sleep that is among the lovely hills. ദരിദ്രരുടെ കുടിലുകളിൽ അവൻ സ്നേഹം കണ്ടെത്തി. കുറ്റിക്കാടുകളും അരുവികളും അവനെ പാഠങ്ങൾ പഠിപ്പിച്ചു. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിൽ അഗാധ നിശബ്ദതയും മനോഹരമായ കുന്നുകളിൽ ശാന്തനിദ്രയും അവൻ കണ്ടു. എന്താ അവിടെ? ഒന്നുമില്ലേ, ഇപ്പൊ പഠിപ്പിച്ച ഭാഗമായി. Huts where poor men lie. His daily teachers had been woods and rills. The silence that is in the starry sky. The sleep that is among the lovely hills. Silence! Yenda? Sir, Johnny! Sir, adu kanaku pustava. Ee pustava nokiyana kavitha chelliyathu. പുസ്തകം നോക്കിയത് സാറ് വഴക്ക് പറയാതിരിക്കാന. ഇന്ന് പഠിപ്പിച്ച കവിത എങ്ങനെ കാണാതെ ചൊല്ലി? ഒരു പ്രാവശ്യം കേട്ടാ മതി, എനിക്കത് മനപ്പാടം വാങ്ങും സാർ. മേലിൽ പുസ്തകം കൊണ്ടുവരണം കേട്ടോ. ശരി സാർ. ഇരിക്കും. പവിഴച്ചെപ്പിൽ നിന്നും മന്ത്രത്താക്കോലെടുത്ത്
ആരും അറിയാതെ തോട്ടത്തിലെത്തി. പറക്കുന്ന യന്ത്രക്കുതിരയുടെ പുറത്ത് കയറി രാജകുമാരൻ ദ്വീപിലേക്ക് ചെന്നങ്ങിറങ്ങി. രാത്രിയായപ്പോൾ രാക്ഷസനെ കൊന്ന് രാജകുമാരിയെ വീണ്ടെടുത്തു. തിരിച്ച് കൊട്ടാരത്തിൽ വന്ന് സുഖമായി താമസിച്ചു. നല്ല കഥ. ജോണി എവിടുന്ന ഈ കഥകളൊക്കെ പഠിച്ചത്? അറിയണോ? പുസ്തകത്തിൽ നിന്ന്. ഇവിടെ ഒരു ലൈബ്രറി ഉണ്ടല്ലോ, ഒരെണ്ണം അവിടെ തിരിഞ്ഞു നോക്കൂ. അധിക പ്രസംഗം കാട്ടി നടന്നാ മതി. ഏത് പുസ്തകമാണ് ഞങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കേണ്ടത്? നല്ല കഥയുള്ള പുസ്തകം ഞാൻ എടുത്തു തരാം. എന്താ? അറിയാമോ? ഇല്ല. പഠിക്കണമെന്നുണ്ടോ? പ്രാർത്ഥിക്കേ. ഈടയായി തീരെ വയ്യടാ മോനെ, മനസ്സിനൊപ്പം ശരീരം നീങ്ങുന്നില്ല, വല്ലാത്തൊരു ചുമയും. ആ നീ പോയി കളിച്ചോ. വെറുതെ അച്ഛന്റെ കൂടെ നടക്കാം, അതൊരു സുഖമാ. ഇവിടുത്തെ കുട്ടികളും ഒക്കെ ആയി നല്ല ചങ്ങാത്തത്തിലല്ലേ, നിനക്കൊരു നല്ല സംഘാടകനാകാൻ കഴിയും. എനിക്ക് അച്ഛനെ പോലെ ആകണം, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന വൈദികൻ. പരിശുദ്ധ മാതാവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. മരുന്നൊന്നും കഴിച്ചില്ലേ? ഇതിനി ഒരു മരുന്നേ ഉള്ളൂ മോനെ, സമയമാവുമ്പോ തമ്പുരാൻ തരും. ഞാൻ പോട്ടെ ഫാദർ. ആ പരീക്ഷ വരുന്നു, നന്നായി പഠിക്കണം. ഞാൻ ജയിക്കും. മിടുക്കൻ, നിന്റെ ഭാവി പഠനങ്ങളെ കുറിച്ച് ഓർത്താ എനിക്ക് ഉത്കണ്ഠ. എല്ലാം മാതാവ് നടത്തി തരും. ആ ഇതെപ്പോഴും കയ്യിൽ സൂക്ഷിച്ചോളൂ, പരീക്ഷണങ്ങളെ നേരിടാൻ ഇത് ഉപകരിക്കും.
കഴിഞ്ഞോ? കഴിഞ്ഞോ? എത്ര എളുപ്പം കഴിഞ്ഞു അല്ലേ? വെരി ഗുഡ്. എത്ര വേഗം കഴിഞ്ഞു? കഴിഞ്ഞു. 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 കഴിഞ്ഞോ? കഴിഞ്ഞു. ഞാൻ ജോർജിനേക്കാൾ 5 മിനിറ്റ് കൂടുതൽ എടുത്തു, അത്രേ ഉള്ളൂ. എങ്ങനെ ഇത്ര പെട്ടെന്ന് എല്ലാരും എഴുതി കഴിഞ്ഞു? ജോണി നേരത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്ന ചോദ്യങ്ങളായിരുന്നു അച്ചോ, അതുകൊണ്ട് എളുപ്പമായിരുന്നു. ജോണി ഒന്ന് വേഗം വന്നേ, അച്ഛൻ നിന്നെ അന്വേഷിക്കുന്നു. എന്താ എന്താ കാര്യം? ഒന്നുമില്ല, അച്ഛനൊന്ന് വീണു, ജോണിയെ വിളിക്കാൻ പറഞ്ഞു. കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നോട് അല്പം കാറ്റും വെളിച്ചവും കയറട്ടെ. എങ്ങനെയുണ്ട് ഡോക്ടർ? ഫാദറിന്റെ ബന്ധുക്കളൊക്കെ? അവരെയൊക്കെ ഉടനെ ഇവരെ അറിയിക്കണം. എന്ന് വെച്ചാ അച്ഛന്? അച്ഛന്റെ ബന്ധുക്കൾ എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാൻ ഇവിടെ ആർക്കാ അവകാശം? അച്ഛന്റെ സ്വത്തുക്കൾ പൂർണ്ണമായും നമുക്കുള്ളതാണ്. അവകാശം ജോണിക്ക് നൽകണമെന്ന അച്ഛൻ ആംഗ്യം കാട്ടിയത്, താക്കോല് കൊടുത്തത് നിങ്ങളും കണ്ടതല്ലേ? മരിക്കാൻ പോവല്ലേ, ഒരു അന്താളിപ്പിൽ എന്തോ കാട്ടി. അച്ഛൻ വളർത്തി പഠിപ്പിച്ച കുട്ടികൾ ഇവിടെ വേറെയുമില്ലേ? ഒരു ജോണിയോട് ഇത്ര താല്പര്യം തോന്നാൻ എന്താ? അതിനച്ഛൻ വിൽപ്പത്രം ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. ജോണിയെ ഞങ്ങൾ വിളിപ്പിച്ചത്.
ജോണി, എന്ത് പറ്റി? ഞാൻ ഒരു ചീത്ത സ്വപ്നം കണ്ടു. ഓ, സ്വപ്നമല്ലേ? അത് സാരമില്ല. അല്ല, എന്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാറുണ്ട്. മാർക്കോസ്, എനിക്ക് പോണം. എവിടെ? എന്റെ വീട്ടിലേക്ക്. ഈ ലോകത്ത് ഞങ്ങളെ പോലുള്ള അനാഥർക്ക് ആശിക്കാൻ വളരെ ഒന്നുമില്ല. ഞങ്ങളെ ഓർക്കാൻ ലോകർക്കും നേരമില്ല. ഞാനുണ്ടാവും, എന്റെ മനസ്സിൽ നിങ്ങളും ഉണ്ടാവും. ഭൂമിയിൽ ആരോരും ഇല്ലാത്തവർക്ക് എന്നും ജോണി ബോസ്കി ഉണ്ടാവും. മേരി, ദേ ജോണി വരുന്നു. ജോണി വരുന്ന വഴി തന്നെ കാണാൻ പറ്റിയല്ലോ, ഭാഗ്യം. ആ ജോണി ഇന്നാൾ എന്ന പ്രാവില്ലേ, അതിന്റെ അസുഖം എല്ലാം ഭേദമായി. ഞാൻ പിന്നെ കാണിക്കാം. അറിഞ്ഞില്ലേ ആന്റണി ചേട്ടന് അസുഖമാണെന്ന്? എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞു. പനി കൂടുതലായിരുന്നു, ഇന്ന് കുറച്ച് ആശ്വാസമുണ്ട്. ആ, ഞാൻ പോയി മത്തായം കൂട്ടനെ വിളിച്ചോണ്ട് വരാം. ബാ. അമ്മേ, എന്റെ മോനെ, എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. അമ്മേ, ആന്റണി ചേട്ടൻ വരൂ. അമ്മുമേ, ജോണി വന്നു. ജോണിയെ കാണണമെന്ന് അവൻ ഇന്നലെ മുതൽ പറയേ. രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ആന്റണി, ആന്റണി, ജോണി വന്നു. ചേട്ടാ, എന്നോട് ക്ഷമിക്കണം, എന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. സാരമില്ല ചേട്ടാ, ഈ കുട്ടികൾക്ക് പോലും നിന്നോട് എന്ത് സ്നേഹവും. എനിക്ക് നിന്റെ ചേട്ടന് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ചേട്ടനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ, അതുപോരെ. എനിക്ക് പഠിപ്പില്ല, ലോകപരിചയമില്ല, അതുകൊണ്ടാ നീ പഠിക്കണം, ഇനിയും പഠിക്കണം. ചേട്ടൻ സമാധാനമായി കിടക്ക്, പനി മാറാൻ പ്രാർത്ഥിക്ക. ആ കുട്ടിയിൽ കുറച്ച് പഴങ്ങളാ, നീ അത് അവർക്ക് കൊടുക്ക്, നിന്റെ കൂട്ടുകാർക്ക്. ജോണി, ജോണി എന്ന് വരും? നാളെ വരുന്ന
ഇവനങ്ങ് വളർന്നു പോയല്ലോ ജോണിയും വളർന്നിട്ടുണ്ട് ദേ ഉടുപ്പ് ചെറുതായി അത് നനച്ചപ്പോ ചെറുതായതാ ഞാൻ ആടിനെയും കൊണ്ട് പോയിട്ട് വരുമ്പോ അച്ഛന്റെ ബാക്കി കാര്യങ്ങളോട് പറയണം ജോണി ദാ വരണമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ജോണി പരീക്ഷയിൽ ജയിച്ചു ഒന്നാമനായി ഇനി ഇവനെ പഠിപ്പിക്കണം അമ്മ ഇനി എന്താ ജോണിയുടെ ഉദ്ദേശം എന്താ അവനെ മോന്റെ ആഗ്രഹം മാർഗരറ്റ് നീ ഒന്ന് മനസ്സിലാക്കണം നിനക്ക് വയസ്സായി വരികയാണ് അവസാന കാലത്ത് നിന്നെ സംരക്ഷിക്കാൻ ജോണി ഉണ്ടാകട്ടെ അവൻ ഒന്ന് തീരുമാനിച്ചാ പിന്നെ മാറില്ലച്ചോ അതായിക്കോട്ടെ അവനൊരു ഇടവകപ്പെട്ടക്കാരനായി തീരട്ടെ ഇതാണോ കൊവേന്ദയിലേക്ക് പോയി ഒരു ആയി തീർന്നാൽ അവന്റെ കഴിവുകൾ ഉപയോഗശൂന്യമായി പോകും നിനക്കെന്ത് തോന്നുന്നു അവനൊരു സന്യാസി ആയിക്കോട്ടെ എന്ന് തന്നെയാണോ അങ്ങ് കാര്യങ്ങൾ തുറന്നു തന്നെ പറഞ്ഞു എനിക്ക് മനസ്സിലായി വളരെ നന്ദിയുണ്ട് അച്ഛോ ഞാൻ വരട്ടെ ദരിദ്രയായി ജനിച്ചു ദാരിദ്ര്യത്തിൽ ജീവിച്ചു ദരിദ്രയായി തന്നെ മരിക്കാനും ആഗ്രഹിക്കുന്നു കർത്താവ് നിന്നോട് ആവശ്യപ്പെടുന്നത് എന്തോ അത് ചെയ്യുക എന്നെ പറ്റി ചിന്തിക്കേ വേണ്ട എനിക്ക് നിന്നിൽ നിന്ന് യാതൊന്നും ആവശ്യമില്ല ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് മോനറിയുമോ ലോകത്തിന് നന്മ ചെയ്യുന്ന ഒരു മകന്റെ അമ്മയാകാൻ കഴിയുക മതി എനിക്കത് മതി അമ്മ പീഡിതരെയും സഹായിക്കുന്നതിനായി നിന്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുക ദൈവഹിതം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പതരാതെ നിൽക്കുക ജോണി ഒരു കാര്യം കൂടി അമ്മ നിന്നോട് പറയുന്നു
നീ വൈദികനായി തീർന്നിട്ട് പണം സമ്പാദിക്കുകയാണെങ്കിൽ അമ്മ നിന്റെ വാതിൽപ്പടി കയറുകയില്ല. ഒരിക്കലും. മാതാവ് നിനക്ക് നല്ലത് വരുത്തും.